എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. വജൈനൽ ഡ്രൈനസ്, അതായത് യോനിയുടെ ഉള്ളിൽ ആകെ ഒരു വരൾച്ച അനുഭവപ്പെടുക, ഇത് വളരെ സാധാരണമായി കാണുന്ന ഒരു പ്രശ്നമാണ് പല സ്ത്രീകളിലും. ഈ ഒരു സമസ്യയിലൂടെ കടന്നു പോകാത്ത ഒരു സ്ത്രീയും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും ഈ ഒരു പ്രശ്നം അനുഭവിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. പലർക്കും ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പ്രശ്നം അനുഭവപ്പെടാറുണ്ട്. ഇത് വളരെ ഗൗരവമേറിയ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമൊന്നുമല്ല. അതായത് നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമല്ല മിക്കപ്പോഴും. എന്നാൽ വളരെയധികം അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഉണ്ടാക്കും ഈ ഒരു വജൈനൽ ഡ്രൈനസ്, ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം തന്നെ. കാരണം ഇത് കാരണം ഒരുപാട് വിഷമങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും. പ്രത്യേകിച്ചും ഈ ഒരു ലൈംഗിക ജീവിതത്തിൽ ആ ഒരു ആക്റ്റീവായിട്ട് ഇരിക്കുന്നവർക്കൊക്കെ ഇത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ പലപ്പോഴും നേരിടേണ്ടി വരാറുണ്ട്. ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് തനിക്ക് വജൈനൽ ഡ്രൈനസ് ഉണ്ടെന്ന് അറിയാൻ പറ്റുക? വജൈനൽ ഡ്രൈനസിൻ്റെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ഈ യോനിയുടെ ഉള്ളിലും അതുപോലെ ഈ പുറം ഭാഗത്ത് ആ ഒരു വൾവൽ ഏരിയയിലും എല്ലാം ചൊറിച്ചിലും അതേപോലെ ആ ഒരു നീറ്റിലുമൊക്കെ അനുഭവപ്പെടുക. രണ്ട്, ബന്ധപ്പെടുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതയോ അല്ലെങ്കിൽ വേദനയോ ഉണ്ടാവുക. മൂന്ന്, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകണമെന്ന് തോന്നുക, പ്രത്യേകിച്ചും ഈ ബന്ധപ്പെട്ട് കഴിഞ്ഞ ശേഷം. എന്നാൽ മൂത്രമൊഴിപ്പിൻ്റെതായ വേറെ ലക്ഷണങ്ങളൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് വജൈനൽ ഡ്രൈനസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ വജൈനൽ ഡ്രൈനസ് നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കുക? പരിഹരിക്കുവാൻ ആദ്യം വേണ്ടത് എന്താണ് ഈ വജൈനൽ ഡ്രൈനസ് ഉണ്ടാകുവാനുള്ള കാരണം അല്ലെങ്കിൽ കാരണങ്ങൾ എന്ന് കണ്ടുപിടിക്കുകയാണ്. എന്നാൽ മാത്രമേ നമുക്കത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വജൈനൽ ഡ്രൈനസ് ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പല കാരണങ്ങളുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് കുറച്ച് കുറയുക എന്ന ആ ഒരു സ്ഥിതിവിശേഷം ഉള്ളപ്പോൾ. ഇത് പല സമയത്തും ഉണ്ടാകാം ഒരു സ്ത്രീയുടെ ജീവിതത്തിലുടനീളമായി. ഡെലിവറി കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക്, അതേപോലെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത്, പെരി മെനോപോസൽ സമയത്ത്, അതായത് ആർത്തവ വിരാമം തുടങ്ങുന്നതിന് കുറച്ച് വർഷങ്ങൾ മുൻപ് തന്നെ ഇങ്ങനെ വരാം. അതേപോലെ ഈ മെനോപോസെല്ലാം ആയി, ആർത്തവ വിരാമമെല്ലാം ആയിക്കഴിഞ്ഞ് നമുക്ക് പ്രായം ഏറും തോറും ഇങ്ങനെ വരാം. നാല്, ആർത്തവചക്രത്തിൽ ഉടനീളമായി തന്നെ ഒരു സ്ത്രീക്ക് ഈ വജൈനൽ ഡ്രൈനസ് കൂടുതലായും കുറവായും ഒക്കെ അനുഭവപ്പെടാം. പീരീഡ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപും അതുപോലെ പീരീഡ് കഴിഞ്ഞിട്ടുള്ള ഒരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഒരുപാട് സ്ത്രീകൾക്ക് ഇങ്ങനെ കുറച്ച് വജൈനൽ ഡ്രൈനസ് അനുഭവപ്പെടാറുണ്ട്. ഇതൊക്കെയാണ് ഈസ്ട്രജൻ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ മൂലം ഉണ്ടാകാവുന്ന വജൈനൽ ഡ്രൈനസിന് കാരണം. ഈ സമയത്തെല്ലാം ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. ഈസ്ട്രജൻ ഹോർമോൺ ഈ യോനിയുടെ ഉള്ളിൽ ആ ഒരു ലൂബ്രിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുവാൻ മാത്രമല്ല ആവശ്യം, ആ യോനിയുടെ ഇലാസ്റ്റിസിറ്റി, അതായത് ഇങ്ങനെ ഇങ്ങനെ വലിയുക അല്ലെങ്കിൽ ചുരുങ്ങുക ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുവാനും, അതേപോലെ യോനിയുടെ ആ ഉള്ളിലെ ഭിത്തി ഉണ്ടല്ലോ, ഉള്ളിലെ വോൾ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യുവാനും എല്ലാം വളരെ ആവശ്യമാണ്. ഈസ്ട്രജൻ ഹോർമോണിൻ്റെ കുറവ് കാരണമുണ്ടാകുന്ന വജൈനൽ ഡ്രൈനസിന് ഇതെല്ലാം തന്നെയും കാരണമാണ്. ഈ ലൂബ്രിക്കേഷൻ കുറയുന്നത്, അതേപോലെ യോനിയുടെ ആ ഒരു വോളിൻ്റെ തിക്നെസ് കുറയുന്നത്, ഇലാസ്റ്റിസിറ്റി കുറയുന്നത്, ഇതെല്ലാം തന്നെ കാരണമാകും. ഇതിൽ ഈ പ്രസവം കഴിഞ്ഞ ഉടനെയുള്ള ആ ഒരു സമയവും അതേപോലെ ഈ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്ന സമയവും എല്ലാം താൽക്കാലികമാണ്, അത് കഴിയുമ്പോൾ അതങ്ങ് ശരിയാവും. എന്നാൽ പെരിമെനോപോസൽ ആ ഒരു ഏജ് ഗ്രൂപ്പും അതേപോലെ മെനോപോസ് കഴിഞ്ഞ സ്ത്രീകളിലെല്ലാം ഉണ്ടാകുന്ന വജൈനൽ ഡ്രൈനസ് അങ്ങനെ താൽക്കാലികമല്ല, അത് നമുക്ക് ശരിയാക്കി പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ പുറമേ നിന്നും സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അതിനെക്കുറിച്ച് നമുക്ക് വഴിയെ നോക്കാം. വജൈനൽ ഡ്രൈനസ് ഉണ്ടാക്കാവുന്ന രണ്ടാമത്തെ പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ ചില മരുന്നുകളാണ്. മരുന്നുകളുടെ എല്ലാം പൂർണ്ണമായ ലിസ്റ്റൊന്നും നമുക്കിവിടെ പറയാൻ പറ്റില്ല, എന്നിരുന്നാലും കുറേ മരുന്നുകളുടെ പേരുകൾ ഞാൻ പറയാം. ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ്, അതായത് ഗർഭനിരോധന ഗുളികകൾ നമ്മൾ കുറേ കാലം ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ വരാം. അതേപോലെ ആൻറ്റി ഡിപ്രസൻസ്, നമ്മൾ ഈ വിഷാദരോഗം ഡിപ്രഷന് വേണ്ടി കഴിക്കുന്ന ചില മരുന്നുകളും ഇത് ഉണ്ടാക്കാം. ആൻറ്റി ഹിസ്റ്റമിൻസ് കഴിക്കുമ്പോഴും ഇങ്ങനെ ഉണ്ടാകാം. ആൻറ്റി ഹിസ്റ്റമിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധാരണ മൂക്കൊലിപ്പിനൊക്കെ കഴിക്കില്ലേ, ഈ കോൾഡ് മൂക്കൊലിപ്പ് അതേപോലെ ചൊറിച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ അലർജിക്കൊക്കെ കഴിക്കില്ലേ, അതിന് ആൻറ്റി ഹിസ്റ്റമിൻസ് എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ ആൻറ്റി ഹിസ്റ്റമിൻസ് കഴിക്കുമ്പോൾ എങ്ങനെയാണോ ഇവിടുത്തെ ആ ഒരു ഈ ഇങ്ങനെ ഒലിച്ചു വരുന്നതെല്ലാം ഡ്രൈഡപ്പ് ആകുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ഈ യോനിയിൽ ഉള്ള ആ ഒരു സെക്രീഷൻസും അതുമെല്ലാം ഡ്രൈഡപ്പ് ആക്കാം. ഇതേ കാരണം കൊണ്ട് തന്നെ സെർവൈക്കൽ മ്യൂക്കസും കുറഞ്ഞു പോകാമെന്ന് സെർവൈക്കൽ മ്യൂക്കസിൻ്റെ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അത് കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക, ലിങ്ക് മുകളിലുമുണ്ട്, അതേപോലെ പ്ലേലിസ്റ്റുകളിലും എല്ലാം ഉണ്ട്. പിന്നെ ഏതെങ്കിലും എല്ലാം ക്യാൻസറിന് വേണ്ടി നമ്മൾ കീമോതെറപ്പി എല്ലാം എടുക്കുമ്പോൾ അതിലുപയോഗിക്കുന്ന പല മരുന്നുകളും ഇങ്ങനെ വജൈനൽ ഡ്രൈനസ് ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. ആസ്മയ്ക്ക് അല്ലെങ്കിൽ ശ്വാസമുട്ടലിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില മരുന്നുകളും ഇങ്ങനെ വജൈനൽ ഡ്രൈനസ് ഉണ്ടാക്കാം. അതുപോലെ ഏതൊക്കെ മരുന്നുകൾ കഴിക്കുമ്പോഴാണോ നമുക്ക് ഈ വായിൻ്റെ ഉള്ളിലെല്ലാം അങ്ങ് ഒരു ഡ്രൈ ആയതുപോലെ വരേണ്ടതുപോലെ തോന്നുക, ഈ ഉമിനീരിൻ്റെ അളവെല്ലാം കുറഞ്ഞതുപോലെ തോന്നുക, ആ മരുന്നുകൾക്കെല്ലാം
എല്ലാം ഇങ്ങനെ വജൈനൽ ഡ്രൈനസും ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ നമ്മൾ കരുതണം. വജൈനൽ ഡ്രൈനസ് ഉണ്ടാകുവാനുള്ള മൂന്നാമത്തെ പ്രധാന കാരണം ലോക്കലായിട്ട് ആ ഭാഗത്തുണ്ടാകുന്ന ഇറിറ്റേഷനാണ്. ഈ ഇറിറ്റേഷൻ പലവിധ കാരണങ്ങൾ മൂലം ഉണ്ടാകാം. അതെന്തൊക്കെയാണെന്ന് കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ ഇതിനോടകം ഒരുപാട് പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്നാലും അതൊന്നും കൂടി പറയാം. ഒരുപാട് ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ മണമുള്ള ഡിറ്റർജൻസ്, അതായത് സോപ്പും പിന്നെ അതുപോലെ ഫാബ്രിക് സോഫ്റ്റ്നേഴ്സും എല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഈ അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം കഴുകുവാനായി, അതേപോലെ ഈ പെർഫ്യൂംഡ് ആയിട്ടുള്ള ലോഷൻസും മറ്റ് പ്രോഡക്ട്സും എല്ലാം ആ ഭാഗത്ത് നമ്മൾ തേക്കുകയാണെങ്കിൽ, സെൻറ്റഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് പേപ്പറും വൈപ്സും എല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ, യോനിയുടെ പുറം ഭാഗം ആ ഗുഹ്യ ഭാഗമെല്ലാം ക്ലീൻ ചെയ്യുവാൻ ഇങ്ങനെ പി എച്ച് എല്ലാം കൂടുതലായിട്ടുള്ള സോപ്പൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് ലോക്കലായിട്ട് ഇറിറ്റേഷൻ വരാവുന്നതാണ്. ഒരുപാട് സെൻസിറ്റീവ് ചിലർക്കൊക്കെ ആ ഭാഗം തുടയ്ക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടവലുകളില്ലേ, ആ ടവലുകളെല്ലാം കഴുകുവാൻ ഇങ്ങനെ നമ്മൾ ഒരുപാട് മണവും അതുപോലെ ഒരുപാട് പി എച്ചും എല്ലാം അധികമായിട്ടുള്ള ആ ഒരു തരത്തിലുള്ള സോപ്പെല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ഇങ്ങനെ അലർജിക് ഒരു ഇറിറ്റേഷൻ എല്ലാം വരാം. വജൈനൽ ഡൗഷിങ്ങും അതുപോലെ ഇൻറ്റിമേറ്റ് വാഷൊക്കെ ഉപയോഗിച്ച് വജൈനയുടെ ഉള്ളിലെല്ലാം കഴുകുകയാണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട, വജൈനൽ ഡ്രൈനസ് വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും കൂടുക തന്നെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും കുറേ കാലം ഇങ്ങനെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, വജൈനൽ ഡ്രൈനസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ കാര്യങ്ങളെല്ലാം കഴിവതും ഒഴിവാക്കണം എന്ന് ഞാൻ മുൻപേ കൂട്ടി തന്നെ കുറേ വീഡിയോകളിലായി പറഞ്ഞിട്ടുള്ളതാണല്ലേ. അപ്പോൾ ആ വീഡിയോകൾ കാണാത്തവർ ആവെയും പോയി കാണുക. ഇതെല്ലാം സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ ആ പ്ലേലിസ്റ്റിലുണ്ട് കേട്ടോ. സ്ത്രീകളിൽ വജൈനൽ ഡ്രൈനസ് ഉണ്ടാക്കാവുന്ന നാലാമത്തെ ഒരു സന്ദർഭം എന്തെന്ന് വെച്ചാൽ, അവർ സ്മോക്ക് ചെയ്യുകയോ, അതായത് പുകവലിക്കുകയോ, അതല്ലെങ്കിൽ കുടിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യുകയാണെങ്കിൽ. സ്മോക്കിംഗ് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള രക്തോട്ടത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇത് യോനിയെ സംബന്ധിച്ചും ബാധകമാണ്. സ്മോക്ക് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഈ ബന്ധപ്പെടാനുള്ള താല്പര്യം കുറയും, അവർക്ക് ഈ അറൗസൽ വരാൻ കുറച്ചുകൂടി സമയം എടുക്കും, ലൂബ്രിക്കേഷനും കുറയുക തന്നെ ചെയ്യും. മദ്യപിക്കുന്ന സ്ത്രീകളിൽ ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഡീഹൈഡ്രേഷൻ വരുമ്പോൾ നമ്മുടെ ഈ വായിൻ്റെ ഉള്ളിലെല്ലാം ഒരു വരൾച്ച അനുഭവപ്പെടുന്ന പോലെ തന്നെ യോനിയുടെ ഉള്ളിലും വരൾച്ച, അതായത് ഡ്രൈനസ് അനുഭവപ്പെടുന്നതാണ്. മാത്രമല്ല മദ്യപിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് ഒരു ഡിപ്രഷൻ പോലത്തെ ആ ഒരു സംഭവമാണ് ഉണ്ടാകുന്നത്. അതൊരു സെൻട്രൽ നെർവസ് സിസ്റ്റം ഡിപ്രസൻ്റാണ്. അങ്ങനെ വരുമ്പോൾ ഈ മൈൻഡ് ബോഡി കണക്ഷൻ കുറച്ച് കുറയും. ഈ മൈൻഡ് ബോഡി കണക്ഷൻ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഈ ലൂബ്രിക്കേഷൻ നന്നായി വരുന്നതിൽ ഈ ബന്ധപ്പെടുന്നതിന് മുൻപ്. സ്ത്രീകൾ ഈ വജാനൽ ഡ്രൈനസ് അനുഭവിക്കുന്ന അഞ്ചാമത്തെ പ്രധാന സിനാരിയോ സ്ട്രെസ് കൂടുതലായിട്ട് അനുഭവിക്കുമ്പോഴാണ്. സ്ട്രെസ് മൂലം ഒരു മെൻ്റൽ ബ്ലോക്ക് വരാം. അങ്ങനെ വരുമ്പോൾ ഈ അറൗസലും ലൂബ്രിക്കേഷനും എല്ലാം പ്രതികൂലമായി ബാധിക്കപ്പെടും. അതുകൂടാതെ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഈ സ്ട്രെസ് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലും ഒരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഇത് കാരണവും ഇങ്ങനെ ഈ ലൂബ്രിക്കേഷൻ പ്രതികൂലമായി ബാധിക്കപ്പെടാം. ഒരുപാട് കാരണം കൊണ്ട് സ്ട്രെസ് ഉണ്ടാകാം. ഇപ്പോൾ കുട്ടികളുണ്ടാകുവാൻ അമിതമായി ആഗ്രഹിക്കുന്നവർ ഈ ഓവുലേഷൻ്റെ ആ ഒരു സമയം അടുക്കുമ്പോഴേക്കും ഈ ടെൻഷൻ കാരണം അവർക്ക് സ്ട്രെസ് ഉണ്ടാവാം. അപ്പോൾ ഒരുപാട് ആളുകൾ പറയാറുണ്ട് ആ സമയത്ത് നമ്മൾ എപ്പോഴാണോ ഈ ബന്ധപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് ആ സമയത്ത് ഈ ലൂബ്രിക്കേഷൻ കുറയാറുണ്ട് എന്ന്. അതുപോലെ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ വഴക്ക് കൂടി അതിനുശേഷം ഭർത്താവിൻ്റെ ആ ഒരു നിർബന്ധത്തിന് വഴങ്ങി ഈ ഭാര്യ ബന്ധപ്പെടുവാൻ റെഡിയാവുകയാണെങ്കിൽ ആ സമയം വരാം. പിന്നെ അതല്ലാതെ നമ്മൾ എന്തെങ്കിലും എല്ലാം കാരണം കൊണ്ട് സ്ട്രെസ്ഡ് അപ്പ് ആയിട്ടിരിക്കുകയാണ്, മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഇങ്ങനെ ഈ ഡ്രൈനസ് അനുഭവപ്പെടാം. ഇതുകൂടാതെ നമുക്ക് കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ അസുഖം, രോഗാവസ്ഥ വരികയാണെങ്കിലും ആ സമയത്തും ഇങ്ങനെ ഡ്രൈനസ് അനുഭവപ്പെടാം. ഏത് രീതിയിലുള്ള സ്ട്രെസ്, അത് ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള ഏത് രീതിയിലുള്ള സ്ട്രെസ്സാണെങ്കിലും അതിങ്ങനെ ഡ്രൈനസ് ഉണ്ടാക്കാം. അപ്പോൾ വജൈനൽ ഡ്രൈനസിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. മിക്ക സ്ത്രീകളിലും പലപ്പോഴും ഏതെങ്കിലും ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമല്ല ഇങ്ങനെ വജൈനൽ ഡ്രൈനസ് ഉണ്ടാകുന്നത്. ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ഇതിൽ പല കാരണങ്ങളും ബാധകമാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ വജൈനൽ ഡ്രൈനസ് അനുഭവിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തർക്കും ഏതൊക്കെ കാരണങ്ങളാണ് ബാധകം എന്ന് സ്വയം ആലോചിക്കുക. കമൻറ്റ് സെക്ഷനിലൊന്നും എഴുതണ്ട, കാരണം ഇതൊക്കെ എഴുതുവാൻ പലർക്കും ഒരു ചമ്മലാണ്, അത് എഴുതേണ്ട ഒരു ആവശ്യമില്ല. എന്തായാലും ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അടുത്ത വീഡിയോയിൽ വജൈനൽ ഡ്രൈനസ് പരിഹരിക്കുവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഈ കിട്ടിയ അറിവ് എല്ലാവരുമായി പങ്കുവയ്ക്കുക. അതിനായി വീഡിയോ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു.